ശ്രീ ബില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 21 ന് നടക്കുന്ന നിറമാല മഹോത്സവങ്ങളുടെ ഒരുക്കങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ. കേരളത്തിലെ ഉത്സവങ്ങളുടെ ആഘോഷങ്ങളിലും ഒക്കെ ആരംഭം കുറിക്കുകയാണ്. തിരുവല്ലാമലയെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് നിറമാല. തിരുവല്ലാമലയിൽ നിന്നാണ് നമ്മളെ കേരളത്തിൻ്റെ ക്ഷേത്ര കലകളും ക്ഷേത്ര ആഘോഷങ്ങളും ആരംഭിക്കുന്നത്. നിറമാലയുമായി ബന്ധപ്പെട്ട് റോഡിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ, മറ്റു മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി അപേക്ഷകളും പരാതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് കത്ത് ലഭിക്കുകയും ചെയ്തിരുന്നു. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാട് വെട്ടുന്ന വിഷയം തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന വർക്കല്ല, അതിന് നമുക്കിപ്പോൾ സാധിക്കുകയുമില്ല. മറ്റു പദ്ധതി വെച്ച് ചെയ്യാൻ നമുക്ക് സാങ്കേതിക അനുമതി ലഭിക്കുകയുമില്ല. എന്തായാലും സെക്രട്ടറിയുടെ കണ്ടിജൻസിയുടെ ഉള്ളിൽ പെട്ടുകൊണ്ടുള്ളൊരു വർക്ക്, 10,000 താഴെ രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കാട് വെട്ടുന്ന വർക്കുകൾ നടപ്പിലാക്കും. അതോടൊപ്പം തൊഴിലുറപ്പിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്ത് ഏതെങ്കിലും ലൈറ്റുകൾ കത്താത്തതുണ്ടെങ്കിൽ അത് നന്നാക്കുന്നതിൻ്റെ നടപടികൾ തീർച്ചയായും ഉണ്ടാവും. കോടി സ്റ്റോപ്പ് മുതൽ അമ്പലം വരെയുള്ള ഭാഗത്ത് സ്ട്രീറ്റ് ലൈൻ ഇല്ല. അത് നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതാണ് KSEB-യിൽ. KSEB-യെ സംബന്ധിച്ച് അവർ ബെയർ അലുമിനിയം ഇപ്പോൾ ചെയ്യുന്നില്ല, ഇൻസുലേറ്റഡ് കേബിളുകൾ മാത്രമാണ് ചെയ്യുന്നത്. അത് കിട്ടാനുള്ളൊരു കാലതാമസമായിരുന്നു. കഴിഞ്ഞ ആഴ്ച അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ KSEB-യുമായി ബന്ധപ്പെട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിർമ്മാണിക്ക് മുമ്പ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ്.